കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജെ വി വിളനിലം അന്തരിച്ചു. അദ്ദേഹത്തിന് 87 വയസ്സ് പ്രായമുണ്ടായിരുന്നു. തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം പിന്നീട് ആയിരിക്കും. കുറച്ചധികം കാലം കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന അദ്ദേഹം കേരള സർവകലാശാലയുടെ കാര്യവട്ടം ജേണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി കൂടിയായി പ്രവർത്തിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് SFI നടത്തിയ ഒരു വലിയ സമരത്തിലൂടെയാണ്. 4 കൊല്ലത്തോളം നീണ്ടുപോയൊരു സമരത്തിന് അന്ന് SFI നേതൃത്വം കൊടുത്തു. അന്ന് SFI നേതാവായിരുന്ന UP ജോസഫ് അന്ന് ഈ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ വിളനിലത്തിൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി. അങ്ങനെയും വിവാദമുണ്ടായി. എന്നാൽ ഈ പിന്നീടൊരു കമ്മീഷൻ വന്ന് അന്വേഷണം നടത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് വ്യാജമെന്നായിരുന്നു SFI ആരോപിച്ചിരുന്നത്. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല. ആ കമ്മീഷൻ വ്യാജമല്ല അദ്ദേഹത്തിൻ്റെ PhD ബിരുദം എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ ശിഷ്യനും തൃശ്ശൂർ ശ്രീകേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്ന SFI നേതാവ് അന്ന് സമരം നയിച്ച UP ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ജോസഫ്, ഗുഡ് മോർണിംഗ്. ജോസഫ്, യഥാർത്ഥത്തിൽ അന്നത്തെ സമരമൊക്കെ ഇപ്പോഴും ജോസഫിൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് എനിക്കറിയാം. ഡോക്ടർ വിളനിലത്തെ ജോസഫ് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോ 24 നിന്ന് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. തൃശ്ശൂരിൽ ജൂബിലി ഹോസ്പിറ്റലിൽ, ഞാൻ തൃശ്ശൂരിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ തൃശ്ശൂരിലുള്ള കാര്യം എനിക്കറിയുമായിരുന്നില്ല. ഇപ്പോ അവിടുന്ന് പറഞ്ഞപ്പോഴാണ് മരണം അറിഞ്ഞത്. വളരെ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു തന്നെയാണ്. അദ്ദേഹം ഒരു സമരത്തെ മുൻനിർത്തി അങ്ങനെ മാത്രം ഓർക്കേണ്ടതല്ല. ഞങ്ങൾക്ക് ഒരു ഒരു വലിയ സമരത്തിന്റെ സെപ്പറേറ്റ് ചരിത്രത്തിലെ സമരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സമരം ആയി ആ സമരമുണ്ട്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തെ ഈ സമരവുമായി ബന്ധപ്പെടുത്തി ഓർത്തെടുക്കേണ്ടതാണെന്ന് തോന്നുന്നില്ല. അതില് കെൻ പറഞ്ഞതിലെ ഒരു ഒരു ചെറിയ കണക്ഷൻ, സമരത്തിന്റെ ഒരു പ്രത്യേക ഇൻസിഡന്റിനെ കുറിച്ച്, വണ്ടിക്ക് മുമ്പിലേക്ക് എടുത്തു ചാടി, അത് വസ്തുതയല്ല. അത് ഒരുപാട് മാധ്യമ പ്രവർത്തകർ കണ്ടു നിൽക്കെ നിൽക്കുന്ന ഞങ്ങളെ വണ്ടി ഇടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എടുത്തു ചാടിയതല്ല. ഒരുപാട് പേർ അന്നത്തെ മാധ്യമ വാർത്തകളെ തുടർന്ന് അത് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വസ്തുത ഇതാണ്, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയ്ക്കുള്ള പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം. അദ്ദേഹം ജേർണലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രീമതി അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. ആ വഴിയിലുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ചൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പരാമർശത്തിലും ഒരു വലിയ പ്രശ്നമുണ്ട്. കമ്മീഷൻ അതിൽ അടിസ്ഥാനമില്ല എന്നൊരു കണ്ടെത്തൽ നടത്തിയിട്ടില്ല. അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പ്രശ്നം, ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം ശരിവെക്കുന്ന വിധമാണ് കമ്മീഷൻ റിപ്പോർട്ട്. പക്ഷേ വേറെയും ഇതൊഴിച്ചു നിർത്തിയാലും അവിടെ അന്ന് തർക്കം ആക്ഷേപം ഉണ്ടായത് അദ്ദേഹത്തെ പോലെ ഒരാള് പണം കൊടുത്ത് മാത്രം വാങ്ങുന്ന ഒരു PhD ബിരുദം അദ്ദേഹം വാങ്ങി. അദ്ദേഹം അത് നിയമനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ യോഗ്യത, അധിക യോഗ്യതയായിട്ടാണെങ്കിലും ആ ബിരുദം കാണിച്ചു. ഇതാണ് പ്രശ്നമുണ്ടായത്. അദ്ദേഹത്തിന്റെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആ സർവകലാശാല ഇദ്ദേഹത്തിന് നൽകിയതോ അല്ലെങ്കിൽ ഇദ്ദേഹം പഠിച്ച് എഴുതി നേടിയതോ അല്ലാത്ത ഒരു ബിരുദം, അതായിരുന്നു പ്രശ്നം. ആ പ്രശ്നം അടിവരയിടുന്നു അന്നും ഇന്നും. ചരിത്ര വസ്തുതയാണ്, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ആ കമ്മീഷൻ അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയ റിപ്പോർട്ടിനകത്ത് ഇത് മാറ്റി നിർത്തിയാലും അദ്ദേഹം ക്വാളിഫൈഡ് ആണ്, അല്ലാതെ തന്നെ അദ്ദേഹത്തിന് നിയമനത്തിനുള്ള യോഗ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ അന്നേ ഉന്നയിച്ചതാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് വേറെ യോഗ്യത ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ആ പാണ്ഡിത്യത്തിനനുസൃതമായ ശ്രേഷ്ഠത അദ്ദേഹം അന്ന് ഉയർത്തിപ്പിടിച്ചില്ല എന്ന വിമർശനം അന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോഴും മാറ്റമില്ല. മരണത്തിന്റെ കാര്യങ്ങൾ മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം മികവുറ്റ പണ്ഡിതനായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും പഠനങ്ങളും എഴുത്തും അതെല്ലാം ഉണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ തന്നെ അദ്ദേഹം വന്ന് പ്രഭാഷണങ്ങളെല്ലാം നടത്തിയത് അന്നേ വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയില്ല, യോഗ്യതയില്ല എന്നുള്ളതൊന്നും ഞങ്ങൾ ആരും ഒന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെല്ലാം മറികടക്കുന്ന ഒരു അയോഗ്യത ഉണ്ടായി എന്ന വിമർശനമേ ഉള്ളൂ. മരണത്തിന്റെ കാര്യത്തിൽ ഇതുമായിട്ട് കൂട്ടിക്കൊഴക്കരുത്. അദ്ദേഹത്തിന്റെ വേർപാടില് അനുശോചനം രേഖപ്പെടുത്തുന്നു.
ഓക്കെ, നന്ദി യു പി ജോസഫ്. ഡോക്ടർ ജെ വി വിളനിലത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ സമരത്തിൻ്റെ നേതൃസ്ഥാനത്തായിരുന്നു അന്ന് യു പി ജോസഫ്. ജോസഫ് ചില ക്ലാരിഫിക്കേഷൻസ് നടത്തുകയായിരുന്നു. എന്തായാലും അദ്ദേഹം കേരള സർവകലാശാല, ജോസഫ് പറഞ്ഞതുപോലെ ഒരുപാട് പണ്ഡിതനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഈ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അത് മാത്രമല്ല, കേരള സർവകലാശാല അദ്ദേഹം വി സി ആയിരിക്കുമ്പോൾ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ആദ്യമായി പരീക്ഷ നോക്കിയതും വിജയിച്ചതും ഡോക്ടർ വിളനിലമായിരുന്നു. അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള ഒരാൾ കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്കും വിഷമമുണ്ട്. ഒത്തിരി കാലം അറിയാവുന്നൊരു അധ്യാപകൻ, പ്രൊഫസർ, കേരള യൂണിവേഴ്സിറ്റി വി സി എന്നെല്ലാ നിലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ഉയരത്തിലാണ്. അത് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും.